ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കാറിൻ്റെ സ്റ്റിയറിംഗ് എങ്ങനെ ശരിയായി പിടിക്കാം, സ്റ്റിയറിംഗ് നോക്കി എങ്ങനെ ടയറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാം തുടങ്ങിയ സ്റ്റിയറിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി പറയാനുള്ളത് സ്റ്റിയറിംഗ് പിടിക്കേണ്ട പൊസിഷനാണ്. ചിലവർ സ്റ്റിയറിങ്ങിൻ്റെ ഇവിടെ പിടിക്കും, ചിലവർ ഈ സെൻറ്റർ ഭാഗത്ത് പിടിക്കും, ചിലവർ ഒരു കൈ അടിയിൽ പിടിക്കും, ഒരു കൈ മേലെ പിടിക്കും. ഇങ്ങനെയൊന്നല്ല പിടിക്കേണ്ടത്. ഇതിൻ്റെ ശരിയായ ഏത് ഭാഗത്താണ് കൈ പിടിക്കേണ്ടത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ഈ സ്റ്റിയറിംഗ് ഒരു ക്ലോക്കാണെന്ന് വിചാരിക്കുക. അതിൽ നമ്പർ 9 ഇവിടെ വരും, 3 ഇവിടെ വരും. ക്ലോക്കായി സങ്കല്പിച്ചാൽ ഇവിടെ 12, 1, 2, 3, 4, 5, 6, 7, 8, 9. ഇവിടെ 9 വരും, ഇവിടെ 3 വരും. അങ്ങനെ ക്ലോക്കിൽ 9, 3 പൊസിഷനിലാണ് സ്റ്റിയറിങ്ങിൽ കൈ പിടിക്കേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് ഇവിടെയും റൈറ്റ് ഹാൻഡ് ഇവിടെയും. ക്ലോക്കായി സങ്കല്പിച്ചാൽ 9, 4, 9, 4 വരുന്ന വിധത്തിൽ ഇവിടെയാണ് കൈ പിടിക്കേണ്ടത്. ഇങ്ങനെ കൈ പിടിച്ചാണ് സ്റ്റിയറിങ് കൺട്രോൾ ചെയ്യേണ്ടത്. ഇനി ബാക്കി സ്റ്റിയറിങ് വളക്കുന്നതിനെ കുറിച്ച് പറയാം. പവർ സ്റ്റിയറിംഗ് ആയതുകൊണ്ട് ഇത് വർക്ക് ചെയ്യാൻ വണ്ടി സ്റ്റാർട്ടാക്കേണ്ടതുണ്ട്. വണ്ടി സ്റ്റാർട്ടാക്കുകയാണ്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. ഇവിടെ പിടിച്ചാണ് വളക്കേണ്ടത്. ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് വളക്കേണ്ടത്. ഒരു കൈ കൊണ്ടൊന്ന് തിരിച്ച് മറ്റേ കൈ കൊണ്ടൊന്ന് സപ്പോർട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് സ്റ്റിയറിംഗ് വളക്കേണ്ടത്. ലെഫ്റ്റ് സൈഡിലേക്ക് വളക്കുമ്പോൾ അതേ കണക്ക് തന്നെ. ഇങ്ങനെയാണ് സ്റ്റിയറിംഗ് പിടിക്കേണ്ട ശരിയായ രീതി. അല്ലെങ്കിൽ എപ്പോഴും സ്റ്റിയറിംഗ് രണ്ട് കൈ കൊണ്ട് പിടിക്കുന്നതാണ് നല്ലത്. ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയം മാത്രം ഒരു കൈ കൊണ്ട് ഓടിക്കുക. എപ്പോഴും സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് രണ്ട് കൈ കൊണ്ടാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് സ്റ്റിയറിംഗ് നോക്കി എങ്ങനെ ടയറിൻ്റെ പൊസിഷൻ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും സ്റ്റിയറിംഗ് എങ്ങനെ വെക്കുമ്പോൾ ടയർ വളഞ്ഞിട്ടാണോ നേരെയാണോ. അതിന് സ്റ്റിയറിംഗ് എത്ര റൊട്ടേഷനാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതാണ് ആദ്യം വേണ്ടത്, സ്റ്റിയറിംഗ് എത്ര റൊട്ടേഷനാണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ സ്ട്രെയിറ്റ് പൊസിഷനിലാണ് ഉള്ളത്, റൈറ്റ് സൈഡിലേക്ക് വളക്കാം. ഇപ്പോൾ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആയി. ഏതാണ്ട് ഒരു ഒരു മുക്കാൽ ഭാഗം കൂടി ആകുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലേക്ക് ഫുൾ ഒടിഞ്ഞു. അതായത് ഒരു റൊട്ടേഷനും ഒരു മുക്കാൽ ഭാഗം, മുക്കാൽ ഭാഗം ഇല്ല, ഒരു അരേനക്കാട്ടും കൂടുതൽ ഭാഗവുമാകുമ്പോൾ റൈറ്റ് സൈഡ് ഫുള്ളായി. ഇനി അതേപോലെ തന്നെ നേരെയാക്കാം. ഇനി അതൊന്ന് നേരെയാക്കി കാണിച്ചു തരാം. ഇപ്പോൾ സ്ട്രെയിറ്റ് പൊസിഷനിലാണ്. ഒന്നും കൂടി പറഞ്ഞുതരാം. സ്ട്രെയിറ്റ് പൊസിഷനിൽ നിന്നും നമ്മൾ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു മുക്കാൽ റൊട്ടേഷൻ കൂടി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഫുള്ളായി. ഇനി ഒന്ന് നേരെയാക്കി കാണിച്ചു തരാം. ഇപ്പോൾ ഈ സ്പോക്ക് ശ്രദ്ധിക്കുക. ഇതൊന്ന് നേരെ വരുന്ന ഒരുക്കത്തിരിക്കാം. ഇപ്പോൾ നേരെയായില്ല. ഇപ്പോൾ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ടാണുള്ളത്. ഇനി ഒന്നും കൂടി തിരിക്കാം. ഇപ്പോൾ നേരെ പൊസിഷനിലായി ആയി. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് അതേപോലെ തന്നെ ഒരു റൊട്ടേഷനായി. ഒരു മുക്കാൽ ഭാഗം കൂടി തിരിക്കുക. ഇപ്പോൾ ഫുള്ള് ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിഞ്ഞു. ഇനി അത് നേരെയാക്കുന്നത് അതേപോലെ തന്നെ ഒരു പ്രാവശ്യം നേരെയാക്കി. ഇപ്പോൾ നേരെ പൊസിഷനാണ്. ഇപ്പോൾ ടയർ സെയിം നേരെ പൊസിഷനിലായില്ല, ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് തിരിഞ്ഞാണ് നിൽക്കുന്നത്. ഒന്നും കൂടി ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ നേരെയാകുന്ന വരെ ഒന്നും കൂടി തിരിക്കുക. ഇപ്പോൾ നേരെയായി, ശരിക്കും നേരെയായി. ഇങ്ങനെയാണ് സ്റ്റിയറിംഗ് നോക്കി മനസ്സിലാക്കേണ്ടത്. ചില വാഹനങ്ങൾ ചിലപ്പോൾ ഇത് 1.5 റൊട്ടേഷൻ ഉണ്ടാകും, ചിലപ്പോൾ 1.75, 2 അങ്ങനെയൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ വണ്ടി ഏതാണെന്ന് വെച്ചാൽ അത് നോക്കുക. ഇനി നല്ല കൺഫ്യൂഷൻ, ഇപ്പോൾ നിർത്തിയ സ്ഥലത്തു നിന്നാണ് നല്ല കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്ലാസ് തുറന്ന് പുറത്തേക്ക് തലയിട്ട് ഒന്ന് ടയറിൻ്റെ പൊസിഷൻ നോക്കി ഉറപ്പാക്കുക. ഇത്രയേ ഉള്ളൂ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിയറിംഗ് നോക്കി മനസ്സിലാക്കുന്നത്.